എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെറിയ കുട്ടികളാകുമ്പോൾ തൊട്ടിട്ട് 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും കുറേ പേർക്കൊന്നും മൾട്ടിപ്ലിക്കേഷൻ ടേബിള് കാണാതെ അറിയില്ല. എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് കാണാതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റൂ. അപ്പോൾ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിക്കാൻ ഓരോന്നിനും മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് 12 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു നമ്പറിനെ, ഒരു 1-digit നമ്പറിനെ 12 കൊണ്ട് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് മിസ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. ആൻഡ് അതേപോലെ തന്നെ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് പറഞ്ഞു കൊടുക്കണം, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, ആൻഡ് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, 12 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാ മിസ് ഇവിടെ ഒരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. സോ 12 × 1, 12 × 2, 12 × 3, 12 × 4, 12 × 5 എന്ന് പറഞ്ഞ അപ് ടു 12 × 10 വരെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി ഇത് ഈസി ആയിട്ട് എഴുതുക എന്നുള്ളത് മിസ് പറഞ്ഞു തരട്ടെ. ആദ്യം എന്ത് ചെയ്യാന്നറിയോ, സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1, 2, 3, 4 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് നമ്പർ എഴുതി പോവുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതാം. സോ 1, 2, 3, 4. ഒരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ എന്ത് എഴുതില്ല, 5 നമ്മൾ എഴുതില്ല. ഓക്കെ, അപ്പോൾ 4 കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് 6, 7, 8, 9, 10. 10 കഴിഞ്ഞാൽ 11 നമ്മൾ എഴുതില്ല, 12 ആണ് എഴുതുക. അപ്പോൾ ആരേനൊക്കെയാണ് നമ്മൾ എഴുതാത്തത്, 1 മുതൽ 12 വരെ നമ്മളിങ്ങനെ നിരത്തി എഴുതും, പക്ഷെ അതിൽ 5 നമ്മൾ മിസ്സാക്കും, 11 നമ്മൾ മിസ്സാക്കും. ഓക്കെ, സോ 1, 2, 3, 4, 6, 7, 8, 9, 10, 12. 5 നമ്മൾ എഴുതിയില്ല, അതേപോലെ തന്നെ 11 നമ്മൾ എഴുതിയില്ല. ഇനി എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് അടുത്ത ഡിജിറ്റ് വേണം അല്ലേ. ഇതിപ്പോൾ 10th place ഡിജിറ്റ്സ് ആണ് ആയിട്ടുള്ളൂ, ഇനി നമുക്ക് 2nd digit വേണം. നമ്മൾ എന്ത് എഴുതും, 2, 4, 6, 8 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി പോവാലോ. സോ ദാ നമ്മൾ പോവാണ്, 2, 4, 6, 8, 0 നിന്നു. ഇനി വീണ്ടും 2, 4, 6, 8, 0 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ 12 ടേബിൾ. 12 × 1 = 12, 12 × 2 = 24, 12 × 3 = 36, 12 × 4 = 48, 12 × 5 = 62, 12 × 6 = 74, 12 × 8 = 96, 12 × 9 = 120. ഓക്കെ, അപ്പോൾ എത്ര ചെറിയ കുട്ടികളായാലും ശരി, എത്ര വലിയ കുട്ടികളായാലും ശരി, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് അല്ലേ. അത് 1 to 10 വരെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പറ്റില്ല. അപ്പോഴാണ് മിസ് 12 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 12 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സിമ്പിളായിട്ട് പഠിക്കാനുള്ള ഒരു ട്രിക്കാണ് മിസ് പറഞ്ഞു തന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 1, 2, 3, 4 5 സ്കിപ്പ് ചെയ്യും, 6, 7, 8, 9, 10, 11 സ്കിപ്പ് ചെയ്യും, 12 എഴുതും. പിന്നെ അടുത്തത് എന്താ, 2, 4, 6, 8, 0, 2, 4, 6, 8, 0 കഴിഞ്ഞു. അപ്പോൾ 12, 24, 36, 48, 60, 72, 84, 96, 108, 120 ഇത്രയേ ഉള്ളൂ നമ്മുടെ 12 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇനിയും നമുക്ക് ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ നമ്മുടെ മാത്സിൽ പഠിക്കാനുണ്ട്. അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ദാ ഈ ഒരു ടിപ്പ് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ പോയിട്ട് യെസ് മിസ് മനസ്സിലായി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.